ഹലോ, വെൽക്കം ബാക്ക് ടു സുതൂസ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വാളമീൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെ വാളമീൻ ഫ്രൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ പോകുന്ന വാളമീനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ താരം. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ വാളമീനൊക്കെ നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ തയ്യാറാക്കണം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ പെരും ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കുരുമുളകാണ്. അപ്പോൾ പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 4-5 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഫിഷ് മസാലയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് കഴുകി വെച്ച മീനിലേക്ക് ആ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആ മീനിലേക്കൊക്കെ നല്ലതുപോലെ ആ മസാലകൾ ആഡായി കിട്ടും. എന്നിട്ടൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വേണം നമ്മൾ മീനെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വാളമീൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മസാല കൂട്ടിയിട്ട് എല്ലാവരും ഈ വാളമീൻ മാത്രമല്ല മറ്റുള്ള ഏത് മീനും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ വന്നറിയിക്കാനും നിങ്ങൾ മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം, ഇൻഷാ അള്ളാഹ്.